പാമ്പുകളോട് പൊതുവെ ഭയമുള്ള ആളുകളായിരിക്കും നമ്മൾ. മനുഷ്യരെ പാമ്പ് വിഴുങ്ങിയ നിരവധി സംഭവങ്ങളും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഏറെ അത്ഭുതപ്പെടുത്തുന്ന 10 സംഭവങ്ങളെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുവാൻ പോകുന്നത്. നമ്പർ 10, ദ ബിഗ്ഗസ്റ്റ് ഫെയിൽ. ഏറെ അത്ഭുതകരമായ ഒരു സംഭവത്തെ കുറിച്ചാണ് ഇവിടെ നാം സംസാരിക്കുവാൻ പോകുന്നത്. പോൾ റോസലി എന്ന വ്യക്തി സാഹസികത ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയും ജീവികളെ കുറിച്ച് പഠനം നടത്തുകയും ചെയ്യുന്ന ഒരാളാണ്. ഇദ്ദേഹം ഒരിക്കൽ അനാക്കോണ്ടയുടെ ആഹാര സമ്പാദനത്തിന്റെയും വേട്ടയാടൽ പ്രക്രിയയുടെയും പ്രത്യേകതകൾ അടുത്തറിയുവാൻ തീരുമാനിക്കുകയായിരുന്നു. തുടർന്ന് അനാക്കോണ്ടയ്ക്ക് മുന്നിൽ ഇരയായി എത്തുകയും ചെയ്തു. ആമസോൺ വനത്തിനുള്ളിലാണ് ഈ സംഭവം നടക്കുന്നത്. ഒരു സംഘത്തോടൊപ്പമാണ് ഇദ്ദേഹം ഇങ്ങോട്ടേക്ക് എത്തിയത്. അനാക്കോണ്ടയെ ആകർഷിപ്പിക്കുന്നതിനായി പന്നിയുടെ ചോരയിൽ മുക്കിയെടുത്ത സ്യൂട്ടും ഇട്ടുകൊണ്ടാണ് ഇദ്ദേഹം എത്തിയത്. തുടർന്ന് അനാക്കോണ്ട ഇദ്ദേഹത്തെ വിഴുങ്ങുന്ന സമയം കയ്യിലുള്ള അത്യാധുനിക ക്യാമറ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അനാക്കോണ്ടയുടെ ആന്തരിക അവയവങ്ങളുടെ പ്രത്യേകതകൾ ഇദ്ദേഹം പകർത്തിയെടുക്കുകയും ചെയ്തു. ഈ ഉദ്യമത്തിലൂടെ ഇദ്ദേഹത്തിന് നിരവധിയായ അവാർഡുകൾ ലഭിക്കുകയും ചെയ്തു. നമ്പർ 9, സ്നേക്ക് ഇൻ മൈ റൂം. ഇംഗ്ലണ്ടിൽ നടന്ന ഒരു സംഭവമാണ് ഇവിടെ നാം സംസാരിക്കുവാൻ പോകുന്നത്. മധ്യവയസ്കനായ ഒരു വ്യക്തി രാത്രി കിടന്നുറങ്ങവേ മുറിയിൽ നിന്നുള്ള അസാധാരണമായ ശബ്ദം കേട്ട് എണീക്കുകയായിരുന്നു. പെട്ടെന്ന് ലൈറ്റിട്ട് ഇദ്ദേഹം കാണുന്നത് ഭീമാകാരമായ ഒരു പാമ്പ് ഇദ്ദേഹത്തിന്റെ മുറിയിൽ കിടക്കുന്നതാണ്. ഉടനെ തന്നെ ഇദ്ദേഹം അതിസാഹസികമായ രീതിയിൽ ഇതിനെ ഒരു ബക്കറ്റിലേക്ക് മാറ്റുകയും ചെയ്തു. തുടർന്ന് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ വിവരമറിയിക്കുകയും ചെയ്തു. ഇങ്ങോട്ടേക്കെത്തിയ ഇവർ ഈ പാമ്പിനെ വന്യജീവി കേന്ദ്രത്തിലേക്ക് മാറ്റുകയും ടാങ്കോ എന്ന പേര് നൽകുകയും ചെയ്തു. പിടികൂടുന്ന സമയത്ത് ഈ പാമ്പിന് ഏകദേശം 4 അടിയോളം നീളമുണ്ടായിരുന്നു. കോൺസ്നേക്ക് എന്നതിന് പാമ്പായിരുന്നു ഇതെന്ന് വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. വ്യത്യസ്തമായ രൂപഘടനയാണ് ഇതിനുള്ളത്. എന്നാൽ ഇവ വിഷമുള്ള പാമ്പിനങ്ങളല്ല. കൂടാതെ അപൂർവം സ്ഥലങ്ങളിൽ ഇവയെ വളർത്തുമൃഗങ്ങൾ എന്ന രീതിയിലും പരിപാലിച്ചു വരുന്നുണ്ട്. കോറൽ പാമ്പുകളാണ് ഇവയുടെ ഇഷ്ടഭക്ഷണം. നമ്പർ 8, ബ്രസ്റ്റ് അറ്റ് ദ സീംസ്. ഫ്ലോറിഡയിലെ എവർഗ്രേഡ്സിൽ നിന്നും ചിത്രീകരിച്ച ഏറെ അത്ഭുതപ്പെടുത്തുന്ന ഒരു സംഭവമാണ് ഈ വീഡിയോയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഒരു മുതലയെ ഒരു അനാക്കോണ്ട ചുറ്റി വരിയുകയാണ്. മുതല ഇതിൽ നിന്നും വിടുവിപ്പിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഇവരുടെ മത്സരം ഏതാനും മണിക്കൂറുകളോളം നിലനിന്നു. എന്നാൽ അവസാനം മുതലയും പാമ്പും ചത്തുപോവുകയായിരുന്നു. എവർഗ്രേഡ്സിൽ നിരവധിയായ അനാക്കോണ്ടകളും മുതലകളും ഉണ്ട്. സൗത്ത് അമേരിക്കയിലാണ് ഗ്രീൻ അനാക്കോണ്ട എന്ന ഇനങ്ങൾ ഏറെ കാണപ്പെടുന്നത്. സംഭവത്തിലുണ്ടായിരുന്ന അനാക്കോണ്ടയ്ക്ക് ഏകദേശം 13 അടിയോളം നീളമുണ്ടായിരുന്നു. എവർഗ്രേഡ്സ് നാഷണൽ പാർക്കിൽ നിന്നും ഈ ചിത്രം എടുത്തിരിക്കുന്നത് നാഷണൽ പാർക്ക് സർവീസിലെ മൈക്കിൾ ബാരലായിരുന്നു. മുതലയ്ക്ക് 6 അടിയോളം നീളമുണ്ടായിരുന്നു. വിഴുങ്ങുന്നതിനിടയിൽ വയറ് പൊട്ടിയതാണ് ഇരു ജീവികളുടെയും മരണത്തിന് കാരണമായി മാറിയത്. നമ്പർ 7, ഡോണ്ട് വിഷ് ഫോർ എ തേർഡ്. 2014 നടക്കുന്ന ഒരു സംഭവമാണിത്. ഒരു കൂട്ടം പരിസ്ഥിതി പ്രവർത്തകർ ഓസ്ട്രേലിയൻ സ്ക്രബ് പൈത്തൺ എന്ന ഇനം പെരുമ്പാമ്പുകളിൽ ഒന്നിനെ നിരീക്ഷിക്കുവാൻ ആരംഭിക്കുകയായിരുന്നു. പൈത്തോണിഡെ എന്ന കുടുംബത്തിൽ ഉൾപ്പെടുന്ന പാമ്പാണിത്. ഇവ ഏകദേശം 7 മീറ്റർ വരെ നീളം കൈവരിക്കുന്നുണ്ട്. തവിട്ടും കറുപ്പും കലർന്ന ഷേഡുകളിലാണ് ഇവയെ പൊതുവെ കാണുവാൻ സാധിക്കുന്നത്. ഈ ഭീമന്മാരെ വളർത്തുമൃഗങ്ങളായി ഉപയോഗിക്കുന്ന നിരവധി ആളുകളുണ്ട്. നോർത്തേൺ ഓസ്ട്രേലിയയിലാണ് ഇവ ഏറെയായി ഉള്ളത്. വനങ്ങളിലും കട്ടിയേറിയ പുൽമേടുകളിലുമാണ് ഇതിന്റെ ആവാസ വ്യവസ്ഥകൾ നിലനിൽക്കുന്നത്. ഇത്തരത്തിലൊരു പാമ്പിനെയാണ് പരിസ്ഥിതി പ്രവർത്തകർ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു രാത്രിയിൽ കൂട്ടത്തിലെ ലിയാൻ മിയേഴ്സ് എന്ന വ്യക്തിയെ ഈ പാമ്പ് വിഴുങ്ങുവാൻ ശ്രമിക്കുകയുണ്ടായി. എന്നാൽ ഇവർ രക്ഷപ്പെട്ടു. ഇതിനേകദേശം 12 അടിയോളം നീളമുണ്ടായിരുന്നു. നമ്പർ 6, ഓൾമോസ്റ്റ് പെറ്റ് ഫുഡ്. ഏറെ വേദന ജനിപ്പിക്കുന്നതായ ഒരു സംഭവത്തെ കുറിച്ചാണ് ഇവിടെ നാം സംസാരിക്കുവാൻ പോകുന്നത്. ലാറ ഹെഡ്സ് എന്ന സ്ത്രീ ഒരു മൃഗസ്നേഹിയാണ്. കൂടാതെ പാമ്പുകളോട് ഇവർക്ക് ഏറെ താല്പര്യവും ഉണ്ടായിരുന്നു. ഇന്ത്യാനയിലാണ് ലാറ ജീവിക്കുന്നത്. ഇവർക്ക് ഒരു പ്രത്യേക വീടുണ്ടായിരുന്നു. ഇവിടെ ഉണ്ടായിരുന്നത് ലാറ വളർത്തിയിരുന്ന 20 പാമ്പുകളായിരുന്നു. ചെറുതും ഭീമാകാരമായ വലുപ്പമുള്ളതുമായ ഇനങ്ങൾ ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു. ആഴ്ചയിൽ 2 ദിവസം ലാറ ഇങ്ങോട്ടേക്ക് എത്തുമായിരുന്നു. പാമ്പുകൾക്ക് ഭക്ഷണം നൽകുന്നതിനും വീട് വൃത്തിയാക്കുന്നതിനും വേണ്ടിയായിരുന്നു ഇത്. എന്നാൽ ഒരു ദിവസം ഇങ്ങോട്ടേക്ക് പോയ ഇവർക്ക് ഒരു മടങ്ങിവരവ് ഉണ്ടായിരുന്നില്ല. പിന്നീട് കണ്ട കാഴ്ച ഇവർ വീടിനുള്ളിൽ മരണപ്പെട്ട് കിടക്കുന്നതാണ്. കൂടാതെ 8 അടിയോളം നീളമുണ്ടായിരുന്ന ഒരു പെരുമ്പാമ്പ് ഇവരുടെ കഴുത്തിൽ ചുറ്റിയ രീതിയിലായിരുന്നു കാണപ്പെട്ടത്. നമ്പർ 5, ദ സ്നേക്ക് നെക്സ്റ്റ് ഡോർ. 13 Reptiles ഓഷ്യൻ പെറ്റ് സ്റ്റോർ പ്രസിദ്ധമായ ഒരു പെറ്റ് ഷോപ്പ് ആയിരുന്നു. ഇതിന്റെ ഉടമ ജോൺ ക്ലോഡ് എന്ന വ്യക്തിയായിരുന്നു. നിരവധിയെ പാമ്പുകളുടെ സവിശേഷമായ ഒരു ശേഖരം തന്നെ ഇദ്ദേഹത്തിന്റെ പക്കൽ ഉണ്ടായിരുന്നു. എന്നാൽ ഒരിക്കൽ ഇവിടെ നിന്നും ഒരു പെരുമ്പാമ്പിനെ കാണാതാവുകയായിരുന്നു. തുടർന്ന് കടയ്ക്കുള്ളിൽ നിരവധിയെ പരിശോധനകൾ നടത്തിയെങ്കിലും ഇതിനെ കണ്ടെത്തുവാൻ സാധിച്ചില്ല. ഇതെത്തിപ്പെട്ടത് തൊട്ടടുത്തുള്ള വീട്ടിൽ താമസിക്കുന്ന റോണർ, കോണർ, നോഹ എന്നീ കുട്ടികളുടെ ബെഡ്റൂമിലായിരുന്നു.
നിർഭാഗ്യവശാൽ ഈ കുട്ടികൾ ഇതിനെ കണ്ടിരുന്നില്ല. ഉടൻ തന്നെ ഈ പാമ്പ് കുട്ടികളെ വരിഞ്ഞു മുറുകുകയും ശരീരത്തിൽ ഒട്ടനവധിയായ മുറിവുകൾ ഏൽപ്പിക്കുകയും ചെയ്തു. വളരെ ചെറിയ പ്രായമായതിനാൽ തന്നെ ഇതിനെ ചെറുത്തു നിൽക്കുവാൻ ഇവർക്ക് സാധിച്ചിരുന്നില്ല. തുടർന്ന് ഈ കുട്ടികൾ മരണപ്പെടുകയും ചെയ്തു. നമ്പർ 4, ആഫ്റ്റർ സ്കൂൾ സ്നാക്ക്. ആഫ്രിക്കയിൽ നടന്ന ഒരു സംഭവത്തെ കുറിച്ചാണ് ഇവിടെ പറയുവാൻ പോകുന്നത്. 2002 ഇത് നടക്കുന്നത്. 10 വയസ്സുകാരനായ വിദ്യാർത്ഥി സഹപാഠികൾക്കൊപ്പം സ്കൂൾ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു. ഞെട്ടിച്ചുകൊണ്ട് ഈ കുട്ടിയെ ഭീമാകാരമായ ഒരു പെരുമ്പാമ്പ് പിടികൂടുകയും ഇതിനെ ഭക്ഷണമാക്കുന്നതിനായി തൊട്ടടുത്തുള്ള ഭാഗത്തേക്ക് പോവുകയും ചെയ്തു. പേടിച്ചേരേണ്ട മറ്റു രണ്ട് കുട്ടികൾ ഓടി തൊട്ടടുത്തുള്ള മരത്തിൽ കയറുകയും കരയുവാൻ ആരംഭിക്കുകയും ചെയ്തു. ജനവാസ മേഖല കുറച്ച് അകലെയായതിനാൽ തന്നെ ഇത് ആർക്കും മനസ്സിലായില്ല. ആയതിനാൽ തന്നെ ഏകദേശം 3 മണിക്കൂറുകളോളം കുട്ടികൾ മരത്തിന്റെ മുകളിൽ തന്നെ ഇരിക്കുകയും ചെയ്തു. സംഭവം തിരിച്ചറിഞ്ഞ സുരക്ഷാ ഉദ്യോഗസ്ഥരും നാട്ടുകാരും എത്തിയെങ്കിലും പാമ്പിനെ കണ്ടെത്തുവാൻ സാധിച്ചില്ല. അതുമാത്രമല്ല, കുട്ടി മരണപ്പെടുകയും ചെയ്തിരുന്നു. ഏകദേശം 20 അടിയോളം നീളമുണ്ടായിരുന്ന ഇത് ആഫ്രിക്കൻ റോക്ക് പൈത്തൺ എന്ന ഇനം പാമ്പായിരുന്നു. നമ്പർ 3, ഈറ്റൺ ബൈ ഹിസ് ഓൺ പെറ്റ്. മാതാപിതാക്കളുടെ അറിവില്ലായ്മയും അശ്രദ്ധയും കൊണ്ട് മരണപ്പെടേണ്ടി വന്ന ഒരു കുട്ടിയെക്കുറിച്ചാണ് ഇവിടെ നാം പറയുവാൻ പോകുന്നത്. സാക്ക് എന്ന കുട്ടിക്ക് ഇവന്റെ മാതാപിതാക്കൾ കൂട്ടിനായി 20 അടിയോളം നീളമുള്ള പെരുമ്പാമ്പിനെ സമ്മാനിക്കുകയായിരുന്നു. ഏറെ വിചിത്രമായി തോന്നിയേക്കാവുന്ന ഒരു കാര്യം തന്നെയാണിത്. ആദ്യ സമയങ്ങളിൽ യാതൊരു പ്രശ്നങ്ങളും ഇല്ലാതെയാണ് എല്ലാവരും ഈ പാമ്പിനെ കണ്ടിരുന്നത്. പലപ്പോഴും ഇവരെ ഒരുമിച്ചിരുത്തി മാതാപിതാക്കൾ പുറത്തു പോകുന്നതും പതിവായിരുന്നു. ഇങ്ങനെ ഒരു തവണ അല്പം മാറി നിന്ന സമയത്ത് തിരികെ എത്തിയ അമ്മയ്ക്ക് സാക്കിനെ കാണുവാൻ കഴിഞ്ഞില്ല. തുടർന്ന് ഏറെ തിരഞ്ഞു. എങ്കിലും വേദനയുടെയും അല്പം ഞെട്ടലോടെയും അവർ ഒരു കാര്യം മനസ്സിലാക്കുകയായിരുന്നു. തങ്ങളുടെ മകൻ വളർത്തുപാമ്പിന്റെ ഭക്ഷണമായി മാറിയിരിക്കുന്നു. ഇത് ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ച ഒരു സംഭവം തന്നെയായിരുന്നു. നമ്പർ 2, ഇന്തോനേഷ്യൻ വുമൺ സ്വാലോഡ് ബൈ എ സ്നേക്. വാത്തിബ എന്ന സ്ത്രീയെ പെട്ടെന്നൊരു ദിവസം കാണാതാവുകയായിരുന്നു. അയൽക്കാർ അന്വേഷണങ്ങൾ ആരംഭിക്കുകയും എന്നാൽ കാര്യമായ രീതിയിൽ തെളിവുകളൊന്നും തന്നെ ലഭിക്കുകയും ചെയ്തിരുന്നില്ല. എന്നാൽ കുറച്ചു സമയത്തിന് ശേഷം തൊട്ടടുത്തുള്ള പ്രദേശത്ത് ഒരു അമാനുഷികമായ വലുപ്പമുള്ള പെരുമ്പാമ്പിനെ കണ്ടെത്തുകയായിരുന്നു. വാത്തിബ ഈ പാമ്പിനാൽ വിഴുങ്ങപ്പെട്ടതാണെന്ന് തിരിച്ചറിയുകയും ചെയ്തു. തന്റെ ചോളപ്പാടത്തിൽ കൃഷി ആവശ്യത്തിനായി പോയപ്പോഴാണ് ഈ സംഭവം നടക്കുന്നത്. സുലുവേസി തീരത്തുള്ള ദ്വീപിലായിരുന്നു ഇവർ താമസിച്ചിരുന്നത്. നാട്ടുകാർ ഉടൻ തന്നെ ഈ പാമ്പിനെ പിടികൂടി ഇതിന്റെ വയറുകീറി വാത്തിബയെ പുറത്തെത്തിക്കുവാൻ ശ്രമിച്ചുവെങ്കിലും മണിക്കൂറുകൾക്ക് മുന്നേ തന്നെ വാത്തിബ മരണപ്പെട്ടിരുന്നു. ഈ പെരുമ്പാമ്പിന് ഏകദേശം 25 അടിയോളം നീളമുണ്ടായിരുന്നു. നമ്പർ 1, ഇന്തോനേഷ്യൻ മാൻ സ്വാലോഡ് ബൈ എ സ്നേക്. മുന്നേ പറഞ്ഞ സംഭവത്തിന് സമാനമായ രീതിയിലുള്ള മറ്റൊരു സംഭവത്തെ കുറിച്ചാണ് ഇവിടെ നാം സംസാരിക്കുവാൻ പോകുന്നത്. ഇതും ഇന്തോനേഷ്യയിൽ തന്നെയാണ് നടക്കുന്നത്. ഇവിടെ ഒരു 25 വയസ്സുകാരനാണ് പാമ്പിന്റെ ഇരയായി മാറിയത്. ഇദ്ദേഹം ഒരു കർഷകനായിരുന്നു. ഈ രീതിയിൽ വയലിലേക്കോ മറ്റോ പോയപ്പോഴാണ് ഇദ്ദേഹത്തെ 20 അടിയോളം നീളമുള്ള പെരുമ്പാമ്പ് പിടികൂടിയതും ഭക്ഷണമാക്കുന്നതും. അക്ബർ സലുബിറ എന്നായിരുന്നു ഇദ്ദേഹത്തിന്റെ പേര്. ഏറെ വൈകിയാണ് ഇയാളെ പാമ്പ് വിഴുങ്ങിയതാണെന്ന് തിരിച്ചറിയുന്നത്. തുടർന്ന് ഇതിന്റെ വയറുകീറി മൃതദേഹം പുറത്തേക്ക് എത്തിക്കുകയുണ്ടായി. സമാനമായ രീതിയിലുള്ള നിരവധി സംഭവങ്ങൾ ലോകത്തിന്റെ പല ഭാഗങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത്തരം പാമ്പുകളുടെ പക്കൽ അകപ്പെട്ടാൽ രക്ഷപ്പെടുക എന്നത് ഏറെ അസാധ്യമായ ഒരു സംഭവം തന്നെയാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റുകളായി രേഖപ്പെടുത്തൂ.